ഇത് നമ്മളെ ഫാമിലിയായിട്ട് സുംബ തുടങ്ങുന്നത് വെർച്വലായിട്ടാണ്. അത് ആക്ച്വലി വെർച്വലായിട്ട് നമ്മൾ ചെയ്യുമ്പം ഇൻഡിവിജ്വലി നിന്ന് ചെയ്യുന്നത് ശരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ഭയങ്കര ബോറിങ്ങാണ്. അപ്പോൾ അവിടെ ഫാമിലിയായിട്ട് ചെയ്തപ്പോഴേക്ക് അതൊരു ഗ്രൂപ്പ് ഫിറ്റ്നസ് അറ്റ് ഹോം എന്നുള്ള രീതിയിലേക്ക് വന്നു. അത് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി, മോനും ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫിറ്റ്നസ് അറ്റ് ഹോം എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഫാമിലി എൻജോയ്മെൻറ്റ് വന്നത്. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഫാമിലി ഹെൽത്ത് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും എല്ലാവരുടെയും ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നു, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റും. വീട്ടിലെ അയാൾ എന്ത് ചെയ്യായിരിക്കും എന്നൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലി ഇപ്പോൾ ഒരാൾ ഇൻഡിവിജ്വലി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയുണ്ടാവും, കുട്ടികളെ പറ്റിയുണ്ടാവും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റും. അപ്പം വേറെ വറീസൊന്നുമില്ല, അവിടെ പോവുക, വന്നവർ എൻജോയ് ചെയ്ത് വരിക, തിരിച്ചു വരിക. അപ്പോൾ ആക്ച്വലി അതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. മോനെ കൊണ്ട് മോനെന്താ അവിടെ ചെയ്യുന്നതെന്നറിയില്ല, അങ്ങനെയുള്ള ഫീലൊന്നും ഇല്ല. നമുക്ക് ഫാമിലി ആയിട്ട് വരാം. അപ്പം ഒരുമിച്ച് ഇറങ്ങുന്നതോട് തന്നെ നമുക്ക് ആ ടൈം അതിനു വേണ്ടി തന്നെ മാറ്റി വയ്ക്കാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഫാമിലിയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്രൂപ്പിന് കൂടെ നമ്മുടെ ഫാമിലിയുടെ ഉണ്ടെന്നുള്ളൊരു അതൊരു പ്രത്യേക ഫീലാണ്. പിന്നെ നമുക്കപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ കുറച്ചുകൂടി ഒരു സപ്പോർട്ട് ഉള്ള പോലെ തോന്നും. അറിയാത്തൊരു ഗ്രൂപ്പാണ് നമ്മുടെ ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊരു വേറെ നല്ലൊരു ഫീല് തന്നെയാണ്. എനിക്ക് ആഫ്റ്റർ സുമ്പ ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ഫീലാണ്. അപ്പം സന്തോഷം എന്ന് പറയുന്നത് പങ്കെത്തിപ്പെടേണ്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഫാമിലിയും കൂടെ കൊണ്ടുവന്നു പറ്റേ നമുക്കുള്ളൊരു സന്തോഷം അവർക്ക് കിട്ടുക, അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുക എന്ന് പറയുന്നത് നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടൊരു തോട്ടാണ്. അങ്ങനെയാണ് ഞാൻ രഞ്ജിത്തിനെയും കൂടെ എല്ലാത്തേക്ക് ആദ്യം വരുമ്പോൾ ആക്ച്വലി വേണ്ടായിരുന്നു എന്ന് തോന്നി തുടക്കത്തിൽ. ഒരു സെഷൻ കഴിഞ്ഞപ്പോഴേക്കും ആക്ച്വലി അത് ചലഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെഷന് പകുതിയായപ്പോഴേക്കും ഒന്നും ചെയ്യാൻ പറ്റേണ്ട അവിടെ ഇരുന്നു. ഒരു മൂന്ന് സോങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ഫുള്ള് പോകുകയായിരുന്നു. അപ്പോൾ അപ്പോൾ ആക്ച്വലി അതിൽ ചെറിയൊരു വിഷമൊക്കെ തോന്നി. പിന്നെ അത് ചലഞ്ചിങ് ആയി. ആസ്റ്റ് സെഷൻ ഫാമിലി ഇല്ലായിരുന്നു, അത് കുറച്ചുകൂടെ നല്ലതായിരുന്നു തോന്നി. അത് കൂടുതൽ ഇവിടെയാണ് ആ ജലസി വരുന്നത്. ഞാനാണ് മിക്കവാറും ബലിയാണ് ആവുന്നത്. ശരിക്കും അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ആര് പോകണം, ആർക്ക് പോരാട്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു അടിയാണ്. ആര് പോകണം, ആർക്ക് പോകേണ്ടി വരും. അപ്പം നാച്ചുറലി ഞാനാണ് മാറി നിൽക്കാറ്. അത് ശാലിക്ക് ആക്ച്വലി കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആണ് എന്നെക്കാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വലി ഞാൻ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും ആ ഒരു അടി വരാറുണ്ട്, ഒറ്റയ്ക്കാട് പോകണ്ടെങ്കിൽ ആരാണ് പോകുന്നത് എന്നുള്ളൊരടി എപ്പോഴും വരാറുണ്ട്. സുമ്പ അല്ലാണ്ട് ശരിക്കും ഫാമിലിയായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയ ഒരു കാര്യം എന്ന് പറയുന്നത് ടെറസിന് മുകളിൽ ഒരു 1 അവർ നടക്കും, മേ ബി വീക്കെൻഡോ അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ. അപ്പോൾ അത് സ്പീക്കറിൽ സ്പോട്ടിഫൈ ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് നടക്കുന്നത്. മിക്കവാറും സുമ്പ സോക്ക് ആയിരിക്കും. അപ്പോൾ അത് ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതല്ലാണ്ട് സുമ്പയ്ക്കൊക്കെ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് യോഗയ്ക്ക് പോയിട്ടുണ്ട് കുറച്ച് നാൾ. ഒരുമിച്ച് പോകുമായിരുന്നു യോഗയ്ക്ക്, അത് വളരെ കുറച്ച് നാളേ ഉള്ളൂ. അപ്പോഴേക്കത് നിർത്തി മോർണിംഗ് എണീറ്റ് പോകണം. അപ്പം അത് കുറച്ച് നാളെ കഴിഞ്ഞപ്പോഴേക്ക് ബോറിംഗ് ആയിട്ടെങ്കിലും നിർത്തി. പറഞ്ഞോ. ആക്ച്വലി നമ്മളെ ഫാമിലിയായിട്ട് സുമ്പ തുടങ്ങുന്നു. ആ അതെ അതെ അതെ, ലാസ്റ്റ് സെഷൻ ഫാമിലി ഇല്ലായിരുന്നു, അത് കുറച്ചുകൂടെ നല്ലതായിരുന്നു തോന്നി. എന്തെങ്കിലും വേറെ പറയാനുണ്ടോ? നത്തിങ് ടു സേ.